guys, welcome back to my channel again, Sajnas Kitchen. Assalamu alaikum. Inna yam valare sweet title or dish aitanu vannekkunnathu. Nalla soft title caramelized bread pudding aanu undakkan pogunnathu. Appa vegam thanne namukku engane undakkunnathu nokkam. Appa adine vendite namukku aavashyamullathu 1/2 liter paalaanu. Njan ivide ee 2 glass alavilaanu paal eduthekkunnathu. Adhe pole thanne namukku 2 mutta venam. പിന്നെ ഒരു 7 ടു 8 ബ്രെഡ് സ്ലൈസും വേണം അത് ഇനിയും കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനിയും കൂടുതൽ എടുക്കാം എല്ലാ ബ്രെഡ് സ്ലൈസും ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കറുത്ത എള്ളും ആവശ്യമുണ്ട് ജസ്റ്റ് ഞാൻ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കറുത്ത എള്ള യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ പാൽ ഒരു വലിയ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് മുട്ട ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പാലിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്ത് കൊടുക്കുക ആ പാലിൽ നന്നായിട്ട് ബ്രെഡ് സോക്ക് ആവണം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ പയ്യെ പയ്യെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫുൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇനി നമുക്ക് നമ്മുടെ കാരമലൈസ്ഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അര കപ്പ് ഷുഗർ ആവശ്യമുണ്ട് അപ്പോൾ ആ ഷുഗർ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിൽ നമ്മൾ നന്നായിട്ട് മെൽറ്റ് ആക്കാൻ വയ്ക്കാം ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് മെൽറ്റ് ആവാൻ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് പുഡിംഗ് ബൗളിലേക്ക് മാറ്റാം ഞാനിവിടെ രണ്ട് ബൗളിലാക്കിയാണ് പുഡിംഗ് റെഡിയാക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുഡിംഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ പുഡിംഗ് ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് സ്റ്റീം ചെയ്യാം ഞാൻ ജസ്റ്റ് സ്റ്റീമർ ഓണാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ബൗള് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പുഡിംഗ് നല്ല ഭംഗിയാക്കി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു 4 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ നമുക്കത് ഡീമോൾഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലാക്കി വെക്കാം അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല തണുത്ത് വേണം ഈ പുഡിംഗ് കഴിക്കാൻ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയ ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ അസ്സലാമു അലൈക്കും